വായനാമുറിയുടെ ഇന്നത്തെ അധ്യായത്തിൽ പ്രശസ്ത കഥാകൃത്ത് പമ്മന്റെ പ്രാന്തൻ എന്ന ചെറുകഥയാണ് നിങ്ങളുടെ കാതോരം. ഇനി കഥയിലേക്ക്. ചിരിക്കുമ്പോഴും കരയുന്നെന്ന് തോന്നുന്ന മുഖഭാവം, പക്ഷേ അതും ചുരുക്കമാണ് അയാൾ ചിരിക്കുക. 25 വയസ്സ് പ്രായം, അടക്കവും ഒതുക്കവുമുള്ള പെരുമാറ്റം, സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ, ആരോടും ഇണങ്ങിച്ചേരുന്ന ഒരു യുവാവ്. എങ്കിലും ഒരു മുരടിച്ച വിഷാത്മകത്വം, ഒരു പരുപരുത്ത മൂകത, അല്ലെങ്കിൽ ഒരു കരിനിഴൽ, അതാണ് ശങ്കരൻ നായർ. എനിക്കയാളെ 4-5 കൊല്ലത്തെ പരിചയമുണ്ട്. ആദ്യം മുതൽക്ക് തന്നെ എനിക്കയാളോട് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേകത തോന്നിയിരുന്നു. അയാളുടെ ആ ഇടുങ്ങിയ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ആരും അധികം ഇഷ്ടപ്പെട്ടില്ല. ആരെയും പിടിച്ചു വലിച്ച് തൻ്റെ ജീവിതത്തോടടുപ്പിക്കുവാൻ അയാൾ ബന്ധപ്പെട്ടതുമില്ല. എങ്കിലും എനിക്കയാളോട് ഒരടുപ്പം തോന്നിയിരുന്നു. എൻ്റെ ആ പ്രത്യേകതയെ അയാൾ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി സ്വീകരിച്ചു. അയാളൊരു പാവമായിരുന്നു, ഇന്നത്തെ ലോകത്തിന് ചേരാത്ത ഒരു പച്ചപ്പാവം. ഓഫീസിലിരിക്കുമ്പോഴാണ് ഞാൻ ആ വിവരം അറിഞ്ഞത്. ശങ്കരൻ നായർക്ക് നല്ല സുഖമില്ല, വേഗം അത്രയിടം വരെ ഒന്ന് ചെല്ലണം. ഒരാൾ എന്നെ അറിയിച്ചു. ഒട്ടും താമസിച്ചില്ല, ഞാൻ ഉടനെ തന്നെ അയാൾ താമസിക്കുന്നിടത്തേക്ക് ഓടി. നാട് വിട്ട് ഈ 2000 നാഴിക അകലത്ത് ആരും ആശ്രയമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന അയാൾക്ക് സുഖമില്ലാതായാലത്തെ സ്ഥിതി എന്തെന്ന് എനിക്ക് ആലോചിക്കുവാൻ പോലും കഴിഞ്ഞില്ല. അയാൾ തന്നെത്താൻ ആഹാരം വെച്ചുണ്ടാക്കി കഴിച്ചു ജീവിക്കുകയായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് രാവിലത്തേക്കും ഉച്ചത്തേക്കും വേണ്ടതെല്ലാം തയ്യാറാക്കി 7:30 അയാൾക്ക് ജോലിക്ക് പോകണം. വൈകിട്ട് 6 മണിക്ക് മടങ്ങിയെത്തി അത്താഴമുണ്ടാക്കണം. അങ്ങനെ നിർജീവമായ ഒരു നരകിച്ച ജീവിതമായിരുന്നു അയാളുടേത്. ജീവിതത്തിലെ സകല ഉന്മേഷവും ഉത്സാഹവും ഊറ്റിക്കുടിക്കുന്ന ഒരു മൊരടിച്ച ചുറ്റുപാട്. അതിനിടയിൽ സുഖക്കേടും കൂടി ആയാൽ അയാൾ എന്തു ചെയ്യും? ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ശങ്കരൻ നായർ പുറം തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് കയറുന്നത് അയാൾ കണ്ടു. എങ്കിലും ഇരുന്നിടത്തു നിന്നും അയാൾ അനങ്ങിയില്ല. അങ്ങനെ ഒരു പെരുമാറ്റം അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആരു ചെന്നാലും ഔദാര്യത്തോടെ എണീറ്റ് പരിചരിക്കുന്ന ശങ്കരൻ നായർ ഇന്ന് എങ്ങോട്ടോ ഉറ്റുനോക്കിക്കൊണ്ട് ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു കാൽ മടക്കി കസേരയിൽ കുത്തി കാൽമുട്ടിൽ ഇരു കൈകളും കോർത്ത് അതിനു മുകളിൽ താടിയും താങ്ങിയുള്ള ആ ഇരിപ്പ് അതിഭയങ്കരമായ ഒരു കോളിളക്കത്തിന് ശേഷം അടിഞ്ഞമർന്ന മഹാസമുദ്രം പോലെ ശാന്തവും ഗംഭീരവുമായിരുന്നു. പൊട്ടിത്തകർന്ന ഒരു ജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒന്നിച്ചു ചേർത്ത് പടുത്തുണ്ടാക്കിയ പ്രതിമ പോലെ അത് പ്രാകൃതവുമായിരുന്നു. അയാളുടെ ചുറ്റുമായി അയൽപ്പക്കത്തുള്ള 3-4 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖഭാവത്തിൽ നിന്നും എനിക്കൊന്നും തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ അയാളുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. പനിയില്ല. അപ്പോഴും അയാൾ എങ്ങോട്ടെന്നില്ലാതെ തുറിച്ചു നോക്കിയിരിക്കുകയായിരുന്നു. അയാളുടെ പുറത്ത് തട്ടിക്കൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ ശങ്കരൻ നായർ, എന്താ അസുഖം? അയാൾ ഒന്നും പറഞ്ഞില്ല. വിദൂരതയിൽ നിന്നും കണ്ണെടുക്കാതെ അയാൾ എന്തോ ചിന്തിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ അയാളെ പിടിച്ചു കൊൽകിക്കൊണ്ട് വീണ്ടും ചോദിച്ചു, എന്താണ് ഇങ്ങനെ മിഴിച്ചിരിക്കുന്നത്? അയാൾ സാവധാനത്തിൽ തലതിരിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി. വീണ്ടും ആ കണ്ണുകൾ പഴയപടി എങ്ങോട്ടെന്നില്ലാതെ തിരിഞ്ഞു. ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു. എന്തു വേണമെന്നറിയാതെ തെല്ലൊന്നു പരുങ്ങി. അപ്പോൾ പെട്ടെന്ന് അയാൾ തലതിരിച്ച് എന്നെ ഒന്ന് നോക്കി. അയാൾ ചിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അയാൾ എന്തോ മനസ്സിൽ പിടിക്കാത്ത മാതിരി ഒന്ന് മൂളി. എന്നിട്ട് തുടർന്നു, ഈയം ചേട്ടാ, ഉരുക്കുന്ന ഈയം, അതൊന്ന് തണുക്കണം. എന്തൊരു ചൂടാണ് ഈ ഉരുക്കിന്. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു നോക്കി. തണുക്കുന്നില്ല. പക്ഷേ തണുക്കും ചേട്ടാ, ഇതെല്ലാം തണുക്കും. ഈയവും ഉരുക്കും എല്ലാം. ഇല്ലെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ എന്താ ഈ വിഡ്ഢിതം പുലമ്പുന്നത്?
ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. പിട്ടിത്തമൊന്നുമല്ലെന്നേ, ഇതൊരു സൂത്രമാണ്, ഇരുമ്പുരുക്കുന്ന സൂത്രം. ഞാൻ ഉരുക്കും, എല്ലാരെയും ഉരുക്കും. ഞാൻ അമ്പരന്നു പോയി. അയാൾ എന്തൊക്കെയോ ഭ്രാന്തു പറയുകയാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇടതടവില്ലാതെ മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ദിവസവും ഇരുമ്പുരുക്കുന്ന ആ സാധു തൊഴിലാളിയുടെ തലമണ്ടയ്ക്കുള്ളിൽ ഒരുപക്ഷെ ഈയം കട്ടിപിടിച്ചിരിക്കാം. ഏതായാലും ഞാൻ വേഗം തന്നെ ഡോക്ടർക്ക് ആളയച്ചു. ഡോക്ടർ വന്ന് പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നെ ഒരു വശത്തേക്ക് വിളിച്ചു മാറ്റിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, ഇയാൾക്ക് മനസ്സിന് ഷോക്ക് കിട്ടത്തക്കവണ്ണം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? എനിക്കറിഞ്ഞൂടാ, ഞാൻ സമാധാനം പറഞ്ഞു. എന്നാൽ വേഗം നാട്ടിലേക്ക് അയക്കുന്നതാണ് നല്ലത്. ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ല. കുറച്ചുനാൾ സ്വസ്ഥമായി ജീവിക്കണം. അതുമാത്രമേ ഇതിനൊരു മരുന്നുള്ളൂ. അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ വന്ന വഴിക്ക് പോയി. ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് വലിയൊരു പാറക്കല്ല് വലിച്ചിട്ട പോലെ ഒരു ഭാരം എനിക്ക് തോന്നി. ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ ശക്തനല്ലാതെ അല്പനേരം മിഴിച്ചിരുന്നു പോയി. ഇങ്ങനത്തെ സ്ഥിതിയിൽ അയാളെ നാട്ടിലേക്ക് അയക്കുന്നത് എങ്ങനെയാണ്? ആ ഒരേ ഒരു ചോദ്യം മാത്രം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ പൊന്തി പൊന്തി നിന്നു. ഞാൻ പലതും ചിന്തിച്ചു. അയാളുടെ വീട്ടിലേക്കൊരു കമ്പി അടിച്ചാലോ? ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോകും, അല്ലാതെ തനിയെ അയക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ വീട്ടിലെ മേൽവിലാസം എനിക്ക് അറിയുമായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അയാളോട് ചോദിച്ചു, ശങ്കരൻ നായർ, നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാമുണ്ട്? വീടുണ്ടെങ്കിലല്ലേ അതിൽ ആളുകൾ ഉണ്ടാവുകയുള്ളൂ മിസ്റ്റർ. ഒരു പുച്ഛരസത്തിൽ അയാൾ ചിരിച്ചു. എനിക്ക് മനസ്സിലായി അയാളോട് ഒന്നും തന്നെ ചോദിച്ചിട്ട് പ്രയോജനമില്ലെന്ന്. ഞാൻ മെല്ലെ വീടിനുള്ളിൽ കടന്നു. മുറിക്കകമെല്ലാം ഒന്ന് പരിശോധിച്ചു. അവിടെ കണ്ട കാഴ്ച എന്നെ ആകപ്പാടെ തരിപ്പിച്ചു കളഞ്ഞു. മുറിക്കകത്ത് യാതൊരു സാധനവും കാണുന്നുണ്ടായിരുന്നില്ല. അവിടെയെല്ലാം അലങ്കോലമായി കിടന്നിരുന്നു. അങ്ങിങ്ങായി ചില കടലാസുകൾ പറന്ന് കളിക്കുന്നുണ്ട്. പെട്ടിയോ കിടക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ഭയം എന്നുള്ളിൽ കടന്നുകൂടി. ഞാൻ ഉറക്കി വിളിച്ചു ചോദിച്ചു, നായർ, നിങ്ങളുടെ പെട്ടിയും കിടക്കിയുമൊക്കെ എവിടെ? എൻ്റെ ചോദ്യത്തിന് ക്ഷണത്തിൽ ഉത്തരം കിട്ടി. അയാൾ പറയുകയാണ്, അതിലൊക്കെ കുട്ടി അപ്പിയിട്ടു. ഞാനതൊക്കെ വാരി പുറത്ത് കളഞ്ഞു. പാവം, ആ ഹൃദയത്തിൽ വികാരങ്ങളും വിചാരങ്ങളും നൂലാമാലയായി കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അയാളുടെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രസവിച്ചു കാണും. അയാൾ ഒരുപക്ഷെ അപ്പോൾ തൻ്റെ ഓമന കുഞ്ഞിനെ സ്വപ്നം കാണുകയായിരിക്കണം. എന്നാൽ ഇതൊരു തുമ്പില്ലാത്ത സ്വപ്നമാണ്, പൊട്ടിത്തകർത്ത് ചിന്നിച്ചിതറിയ സ്വപ്നം. ഞാൻ പിന്നെ ഒന്നും തന്നെ അയാളോട് ചോദിച്ചില്ല. ആ മുറിക്കകത്ത് കണ്ട കടലാസ് കഷ്ണങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ഞാൻ പരിശോധിച്ചു. അതെല്ലാം അയാൾക്ക് വന്ന കത്തുകളായിരുന്നു. അമ്മയുടേത്, ഭാര്യയുടേത്, അങ്ങനെ പലതും. ഞാനതിൽ ചിലതെടുത്ത് വായിച്ചു നോക്കി. നീ സമ്പാദിച്ചു തന്നിട്ട് തിന്നണമെന്നൊന്നും ഞാൻ ആശിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കുഞ്ഞെ, നിനക്കെൻ്റെ സ്ഥിതി അറിയാമല്ലോ. കിടക്കുന്നിടത്ത് തിരിഞ്ഞു കിടക്കാൻ എനിക്കൊരാളുടെ സഹായം വേണം. ഞാനീ കിടപ്പ് തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി. 3-4 ദിവസമായി ശരിയായിട്ട് ആഹാരം കഴിച്ചിട്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസത്തെ നീ അയച്ചു തന്ന 10 രൂപ വൈദ്യന് കൊടുത്തു. ഇപ്പോൾ 1 മാസമായി മരുന്നുമില്ല. അതൊക്കെ പോട്ടെ, പട്ടിണി കിടക്കുന്നത് ഞാനല്ലേ. നിനക്കതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ വീടിൻ്റെ സ്ഥിതി നിനക്കറിയാമല്ലോ. കഴിഞ്ഞ മഴയ്ക്ക് വടക്ക് വശത്തെ തെങ്ങു മറിഞ്ഞു വീണ് വീട് മുക്കാലും ഇടിഞ്ഞുപോയി. ഇനി ഒരു മഴ പെയ്താൽ മുഴുവനും താഴെയാം. എല്ലാം പൊളിഞ്ഞു കിടക്കുക. ഇങ്ങനെയൊരു ഗ്രഹപ്പിഴ എനിക്ക് വന്നല്ലോ. നീ ദൈവത്തിനെ ഓർത്ത് ഈ മാസത്തിലെങ്കിലും ശമ്പളം കിട്ടിയാൽ വല്ലതും അമ്മയ്ക്ക് അയച്ചു തരണം. പെരമേനില്ലെങ്കിൽ ഞാൻ മഴയത്ത് കിടന്ന് ചത്തുപോകും. അത്രയുമേ ആ കത്തിലുണ്ടായിരുന്നുള്ളൂ. ഞാനത് മടക്കി വച്ചിട്ട് മറ്റൊന്നെടുത്ത് വായിച്ചു. കഴിഞ്ഞ മാസത്തിലും രൂപ അയക്കാമെന്ന് എഴുതിയതല്ലാതെ അയച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കഴിയാനൊക്കത്തില്ല. ഇതുവരെ കൊച്ചിനെ കൊണ്ടുപോയി തൊഴിയിച്ചില്ല.
ഒന്നുമില്ലെങ്കിൽ കൊച്ചിൻ്റെ അരയിലൊരു രക്ഷയെങ്കിലും എഴുതി കെട്ടിച്ചിട്ട് വേണ്ടായോ വെളിയിലേക്കോട്ടിറക്കാൻ? കാണുന്നവരൊക്കെ ചോദിക്കുക ഇതിൻ്റെ അച്ഛന് ജോലിയില്ലേന്ന്. ഞാനെന്തോ പറയാനാ, ഞാനിങ്ങ് വന്നതീ പിന്നെ ഇവിടത്തെ വിചാരമൊന്നും ഇല്ലായിരിക്കും. കുറേ ദിവസമായി അരിയുടെ വക കണ്ടിട്ട് കപ്പ തിന്ന് വയറ് പെരുത്തു. ഇപ്പോൾ കൊച്ചിനും കപ്പ കുറുക്കി കൊടുക്കുക, അല്ലാതെ ഞാനെന്തോ ചെയ്യാനാ? മുലയിലാണെങ്കിൽ പാലില്ല. വല്ലതും ഒരു 10 രൂപയെങ്കിലും അയച്ചു തന്നാൽ അതിനിത്തിരി പാല് വാങ്ങിച്ചു കൊടുക്കാം. അതും അയക്കത്തില്ല. അമ്മയ്ക്ക് 10 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഞാനറിഞ്ഞു. അപ്പോൾ അതിനൊക്കെ രൂപയുണ്ട്, എനിക്ക് തരാനേ ഇല്ലാത്തതുള്ളൂ. ഈ കൊച്ചിനെ ഓർത്തെങ്കിലും ഈ മാസം ഒരു 10 രൂപ അയച്ചു തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോവും. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബാക്കി വായിക്കാൻ എനിക്ക് ശക്തിയുണ്ടായില്ല. ഹൃദയത്തിൻ്റെ അടിയിൽ എന്തെന്നില്ലാത്തൊരു നൊമ്പരം എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ശങ്കരൻ നായരുടെ ഇരുളടഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളിലേക്ക് ഞാനൊന്ന് ആദ്യമായി ഒളിഞ്ഞു നോക്കി. അയാളുടെ നെഞ്ച് പൊറുതിമുട്ടി തകർന്നു പോയതാണെന്ന് എനിക്ക് തോന്നി. ഇനിയിത് എവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ സ്വയം ചോദിച്ചു പോയി. പെട്ടെന്ന് പുറത്തെന്തോ സംസാരം കേട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. അവിടെ ആരോ ഒരാളുമായി ശങ്കരൻ നായർ ഉച്ചത്തിൽ സംസാരിക്കുകയായിരുന്നു. എന്നിൽ കണ്ടപ്പോൾ വന്നയാൾ സംസാരം നിർത്തി എൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബാപ്പുജി, ഇയാൾ ഹോട്ടലിൽ നിന്ന് ഊണ് നിർത്തിയിട്ട് ഒരു കൊല്ലത്തോളമായി. ഇതുവരെ കാശ് തന്ന് തീർന്നിട്ടില്ല. ഇപ്പോൾ ചോദിച്ചപ്പോൾ ഏതാണ്ടൊക്കെ പറയുന്നു. ഞാൻ അയാളെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. അടുത്തതായി ശങ്കരൻ നായരെ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള വഴികൾ ആരായുകയായിരുന്നു എൻ്റെ പണി. ആരെയെങ്കിലും ഏൽപ്പിച്ചല്ലാതെ അയാളെ തനിയെ അയക്കുവാൻ സാധ്യമായിരുന്നില്ല. അന്ന് രാത്രി 12 വരെ ഞാൻ അങ്ങിങ്ങ് ചുറ്റിത്തിരിഞ്ഞ് അന്വേഷിച്ചു. ഒടുവിൽ നാട്ടിലേക്ക് പോകുന്ന ഒരാളെ കണ്ടുകിട്ടി. സാവധാനം എല്ലാം പറഞ്ഞു പിടിപ്പിച്ച് ഒരു വിധത്തിൽ ശങ്കരൻ നായരെ കൂട്ടിക്കൊണ്ടുപോവാമെന്ന് അയാൾ സമ്മതിച്ചു. അടുത്ത ദിവസം സമയം രാത്രി 11 മണി. 11:30-ക്കാണ് ഫ്രോഡിയൻ മെയിൽ വരുന്നത്. ഞാനും ശങ്കരൻ നായരും നാട്ടിലേക്ക് പോകുന്ന മൂന്നാമനും ശങ്കരൻ നായരുടെ 1-2 സുഹൃത്തുക്കളും ആ ഉറങ്ങിക്കിടക്കുന്ന തീവണ്ടി ആപ്പീസിൻ്റെ ഒരൊഴിഞ്ഞ മൂലയിൽ വണ്ടിയും കാത്തിരിപ്പായി. പടിഞ്ഞാറ് നിന്നും ഒരു തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ദൂരത്തായി ഒരു ചുവന്ന വിളക്ക് കത്തുന്നു, അപകടത്തിൻ്റെ അടയാളം. എവിടെ നിന്നോ ഒരു നായയുടെ ഭയങ്കരമായ മോങ്ങൽ മാത്രം പ്രശാന്തമായ ആ രാത്രിയുടെ നിശബ്ദതയിലേക്ക് തുളച്ചു കയറിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ആരുമാരും ഒന്നും സംസാരിച്ചില്ല. ഓരോരുത്തരും അവരവരെ മാത്രം സംബന്ധിക്കുന്ന ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പുറത്തെ ഇരുട്ട് അകത്തും വ്യാപിച്ചിരിക്കുന്നു. മണി 11:30 ആയി. അപ്പോഴേക്കും വണ്ടിയും വന്നു. അതിൻ്റെ ഒരു 3-ാം ക്ലാസ് മുറിയിൽ ശങ്കരൻ നായരും കൂട്ടുകാരും കടന്നുകൂടി. ശങ്കരൻ നായർ അപ്പോഴും എന്തോ ചിന്തിക്കുകയാണ്. ഞാൻ അയാളോട് മെല്ലെ പറഞ്ഞു, നാട്ടിലെത്തിയിട്ട് എല്ലാ വിവരവും എഴുതണം കേട്ടോ. ശാന്തമായിരുന്ന അയാളുടെ മുഖഭാവം മാറി. അയാൾ കലികയറിയവനെ പോലെ പറഞ്ഞു തുടങ്ങി, ഏത് നാട്? നാട്ടിലേക്കല്ല, കാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതാണ് നാട്, ഇവിടം കഴിഞ്ഞാൽ പിന്നെ എല്ലാം കാടാണ്. വണ്ടിയിലിരുന്ന അയാളുടെ കൂട്ടാളി എന്നെ കണ്ണു ചിമ്മിച്ചു കാണിച്ചു, ഒന്നും പറയണ്ട എന്ന്. ഒരു നീണ്ട കൂക്കുവിളിയോടെ വണ്ടി മുന്നോട്ട് നീങ്ങി. അത് കണ്ണിൽ നിന്നും മറയുന്നത് വരെ ഞാൻ പ്ലാറ്റ്ഫോറത്തിൽ നിന്നു. അപ്പോൾ ദൂരത്തെവിടെയോ ഒരു നായ മൂങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ആ വളവിനപ്പുറത്തുള്ള ചുവന്ന വിളക്കും കത്തുന്നുണ്ട്. അങ്ങനെ മാസങ്ങൾ പലത് കഴിഞ്ഞു. നാട്ടിൽ പോയ നായരുടെ യാതൊരു വിവരവും അറിയാനുണ്ടായിരുന്നില്ല. അയച്ച കത്തുകൾക്കൊന്നും മറുപടിയും ഉണ്ടായില്ല. എങ്കിലും അയാളെപ്പറ്റിയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഉമിയിലിട്ട തീ പോലെ സദാ നീറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വളരെ കാലങ്ങൾക്കു ശേഷമാണ് ഒടുവിൽ എനിക്ക് നാട്ടിലേക്കൊന്ന് പോകാൻ സാധിച്ചത്. അതോടൊന്നിച്ച് ശങ്കരൻ നായരുടെ നാട്ടിൽ പോയി അയാളെ അന്വേഷിച്ചു പിടിക്കാൻ ഞാൻ നിശ്ചയിച്ചു. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഞാൻ അയാളുടെ ഗ്രാമത്തിൽ വണ്ടിയിറങ്ങിയത്. ഏതാണ്ടൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ കുറച്ചു ദൂരം നടന്നു. അങ്ങിങ്ങായി ഓരോ ചെറിയ വീടുകൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. റോഡ് ശൂന്യമായിരുന്നു.
അല്പമകലെ ഒരു ചെറിയ ചായപ്പീടികയുടെ തിണ്ണയിൽ പ്രായം ചെന്ന ഒരാൾ കുത്തിയിരുന്ന് ബീഡി വലിക്കുകയാണ്. ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. എന്നെ കണ്ടപ്പോൾ ആ വൃദ്ധൻ വേഗം ചാടി എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, പുളിക്കീഴിൽ ശങ്കരൻ നായർ എവിടെ താമസം? ആ വൃദ്ധൻ ഒരമ്പരപ്പോടെ എന്നെ ഉടനീളമൊന്ന് നോക്കി. എന്നിട്ട് ഒരു സംശയഭാവത്തിൽ ചോദിച്ചു, പുളിക്കീഴി ശങ്കരനോ? അതെ, ഞാൻ പറഞ്ഞു. വൃദ്ധൻ കയ്യിലിരുന്ന ബീഡിക്കുറ്റി ദൂരത്തേക്കെറിഞ്ഞ് അല്പം കൂടി എൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു. കുഞ്ഞെ, ആ സാമദ്രോഹിയുടെ പേര് പറഞ്ഞാൽ നാക്കു താണു പോകും, അയാൾ ചീറ്റിക്കൊണ്ട് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയുന്നേ അമ്മാവാ? ഞാൻ വളരെ സൗമ്യത്തിൽ അന്വേഷിച്ചു. എൻ്റെ കുഞ്ഞെ, ആ മഹാബാബി ബോംബെയിലെങ്ങാണ്ടോ വലിയ ഉദ്യോഗസ്ഥനായിരിക്കുക. അവൻ്റെയൊക്കെ ഉദ്യോഗം ഇങ്ങനെ ഉദ്യോഗം നോക്കുന്നത് എന്തിനാ? ഒരു തള്ളയുണ്ടായിരുന്നവരെ പട്ടിണിക്കിട്ട് കൊന്നു. പെമ്പറന്നോളും കൊച്ചും പിച്ചപ്പാളെ എടുത്തുകൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങി തെണ്ടുമായിരുന്നു. ഇപ്പോൾ അവത്തുങ്ങളെയും ഈ നാട്ടിലിങ്ങും കാണാനില്ല. അവനെവിടെയോ വേറെ പെണ്ണും കിട്ടി സുഖമായിട്ട് കഴിയുവാന്നാ കേൾക്കുന്നേ. കുഞ്ഞെവിടെ നിന്ന് വരുക? ഞാൻ അന്തവിട്ട് പകച്ചുപോയി. അപ്പോൾ അയാളിവിടെ വന്നിട്ടില്ലേ? ഞാൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. കൊള്ളാം, അവനെന്തിനാ വരുന്നേ? വന്നാൽ എവിടെയാ കിടക്കുക? വീടോ കുടിയോ വല്ല ഉണ്ടോ? എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയില്ലായോ? ഞാൻ ഒരക്ഷരം പറയാതെ തിരിഞ്ഞു നടന്നു. ഒന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ ആ വൃദ്ധൻ എന്നെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. എൻ്റെ മുമ്പിൽ ആ ചോദ്യം മുഴച്ചു നിന്നു. ശങ്കരൻ നായർ, അയാൾ എവിടെ? അയാൾക്ക് എന്തു പറ്റി? പിച്ചുമ്പേയും പറഞ്ഞ് അലഞ്ഞു തിരിയുന്ന ഒരു ഭ്രാന്തൻ, കണ്ടവരുടെ തല്ലും മേറും കൊണ്ട് ചതഞ്ഞ് ചതഞ്ഞ് പുഴുത്തുനാറി എവിടെയോ കിടന്ന് ശ്വാസമുട്ടി മരിക്കുകയാണ്. ഒരുപക്ഷെ മരിച്ചിരിക്കും. മറ്റെവിടെയോ അയാളുടെ നിർഭാഗ്യയായ ഭാര്യയും ആ പിഞ്ചു കുഞ്ഞും പിച്ചപ്പാളയുമായി തെരുവ് തെണ്ടി വയറുണങ്ങി വാടിക്കറിഞ്ഞ് കിടക്കുകയാവും. ഒരുപക്ഷെ അവരും മരിച്ചിരിക്കും. ജീവിക്കാൻ അധികാരമില്ലാത്തവർ, അവർ മരിക്കട്ടെ.